പറ്റും നമ്മളെ ചുറ്റുപട്ടത്ത് പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് കത്തിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി ഞാൻ കത്തിക്കുന്നുണ്ടോ ഇപ്പോഴും പ്ലാസ്റ്റിക് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു അപകടം നമ്മളെ വേട്ടയാടാൻ പോകുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വലിയൊരു ഉത്തരം ആയിര സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഈ എഴുത്തുകാരന്റെ ഈ രണ്ട് ദൈവങ്ങൾ എന്ന് പറയുന്ന കഥയിലുണ്ട് എന്നുള്ളതാണ് അവിടേക്ക് എത്താനാണ് ഞാൻ പറഞ്ഞത് രണ്ടും വളരെ ആദർശികമായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു കഥ അദ്ദേഹത്തിൻ്റെ പഴയ കഥകളും പുതിയ കഥകളും ഇതിലുണ്ട് കേട്ടോ കാരണം ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറുകളിൽ ഞാനൊരു എൻ്റെ കയ്യിൽ ഒരു പുസ്തകം എത്തി വെളുത്ത ചട്ടയുള്ള ഒരു കുത്തിക്കുറിച്ച പോലത്തെ ഒരു പുസ്തകം എത്തി തെരുവിലെ പെണ്ണ് എന്നാണ് അതിൻ്റെ പേര് അയിരൂർ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഐരൂര് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് തന്നതാണത് തൊണ്ണൂറുകളുടെ ആരംഭത്തിലാണത് എന്നാലോചിക്കണം അപ്പം അരൂർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ്റെ സബര്യ തുടങ്ങുന്നത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പുറകിൽ ഇതിന് മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ അമിതമായ പ്രോത്സാഹനങ്ങളിൽ മുങ്ങിമരിക്കാനോന്നുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തിനാണ് മോനെ മണ്ണെണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഇത്ര പാതരവരെന്നു എഴുതുന്നത് ചോദിക്കുന്ന ഒരു പാവം അമ്മ അല്ലെങ്കിൽ വലിയ എഴുത്തുകാരിട്ടുള്ള പരിചയം ഇല്ല ധാരാളം അത്തരത്തിലുള്ള മേഖലയോ ചുറ്റുപാടോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു കേവലം കുഗ്രാമത്തിൽ നിന്നും അക്ഷരങ്ങൾ ഉപാസിച്ചു കൊണ്ട് ഒരു എഴുത്തിൻ്റെ മേഖലയിലേക്ക് അരൂർ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജന്മനാലുള്ള ഇൻബോൺ എന്ന് പറയുന്ന ആ അക്ഷരങ്ങളോടുള്ള അടക്കാനാവാത്ത അഭിനിവേശമാണത് ആ അക്ഷരങ്ങളോട് അടക്കാനാവാത്ത അഭിനിവേശമാകുന്നത് എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾക്ക് സമൂഹത്തിനോട് സംവദിക്കാനുണ്ട് എനിക്ക് സംസാരിക്കാനുണ്ട് അയൂർ സുബ്രഹ്മണ്യന്റെ കഥകൾ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രബലമായ സന്ദേശങ്ങളാണ് എന്നുള്ളതാണ് ഒരു ഭയങ്കര സാഹിത്യമൊന്നും ഞാൻ അതിനെ വിളിക്കില്ല പക്ഷെ ഭയങ്കര സാഹിത്യത്തിന് നൽകാൻ കഴിയാത്ത മികച്ച സന്ദേശങ്ങൾ ഓരോ കഥയും നൽകുന്നുണ്ട് എന്നുള്ളതാണ് നിന്റെ ആദ്യത്തെ ഏറ്റവും പുതിയ ആദ്യത്തെ കഥ എടുത്ത് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ കഥയിൽ പറയുന്നത് വളരെ രസകരമായ കാര്യമാണ് കെട്ടുപ്രായം കഴിഞ്ഞ ആൺകുട്ടികൾ എന്നുള്ള അതിൻ്റെ പേര് തന്നെ നമുക്ക് തന്നെ അത്ഭുതം തോന്നും അത്ഭുതം തോന്നാ ഈ പുതിയ തലമുറയിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്നാൽ കാണാൻ കഴിയും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത നടക്കുന്ന യുവാക്കളെ അല്ലെങ്കിൽ മധ്യവയസ്കരായി കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വിഭാഗം കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും ആ ഒരു കാലഘട്ടത്തിൽ ഈ കെട്ടുപ്രായം വന്ന ആൺകുട്ടികൾ എന്ന് പറയുന്ന കഥ ശ്രദ്ധേയമാകുന്നത് അതിന്റെ താളബോധം കൊണ്ടാണ് എന്നുള്ളതാണ് ഐ യു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ എഴുത്തുകാരന് ഒരു താള സൗന്ദര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ആ ഘടനാപരമായ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ താള സൗന്ദര്യമാണ് ഇതിനകത്ത് പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയാറുണ്ട് നമ്മൾ ചില കൃതികൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ കൃതി ഒരു ഒരു കവിത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതാപരമായ ഒരു വളരെ സംഗീതാത്മകമാണതെന്ന് പറയാറുണ്ട് പക്ഷേ അയിരൂർ സുബ്രഹ്മണ്യൻ്റെ കഥകൾ താളാത്മകമാണ് എന്നുള്ളതാണ് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഒരു ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ താളാത്മക സൗന്ദര്യം നിങ്ങൾക്ക് എന്നുള്ളതാണ് തിരിച്ചറിയാനാകുമെന്നുള്ളതാണ് താളമുണ്ട് ഒരു ഛന്തസ് ഉണ്ട് അതിനകത്ത് എന്നുള്ളതാണ് ഇതിൽ നെഗട്ട് കഴിഞ്ഞ ആൺകുട്ടികൾ എന്ന് പറയുന്ന കൃതിയെടുത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ആ താളം പലപ്പോഴും നമ്മളെ ഇങ്ങനെ ആ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു കല്ലുകടിയില്ലാതെ നമ്മൾക്ക് ഒരു ഇടർച്ച പറ്റാതെ നമ്മൾ ഒരു നോവലാണെങ്കിലും ഒരു കഥയാണെങ്കിലും ഒരു സവിശേഷമായ ഏതൊരു സാഹിത്യ രചനയാണെങ്കിലും നമ്മളെ കൊണ്ടുപോകുന്നത്